അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നൂറുൽ ബസറാണ് നമ്മളിന്ന് പഠിക്കുന്നത്. നൂറുൽ ബസറിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഹദസുൽ അക്ബറിനെ കുറിച്ചാണ് പഠിച്ചത്. അതിൻ്റെ മുൻപുള്ള പാഠങ്ങളിൽ ഹദസുൽ അസ്ഗർ അഥവാ ചെറിയ അശുദ്ധിയെക്കുറിച്ചും അതിൽ നിന്ന് ശുദ്ധിയാകേണ്ട മാർഗങ്ങളെക്കുറിച്ചും വിശദീകരിച്ചിരുന്നു. എല്ലാവർക്കും അതൊക്കെ ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി ഇന്നത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്, ചെറിയ അശുദ്ധിയുള്ള ആളുകൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഹറാമാകും എന്നുള്ളതാണ്. ചെറിയ അശുദ്ധിയുള്ള ആളുകൾക്ക് എന്തെല്ലാം നിഷിദ്ധമാകും എന്ന് ഇന്നത്തെ പാഠത്തിലൂടെ നമുക്ക് നോക്കാം. 14-ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. മാ യഹ്റുമു ബിൽ ഹദസിൽ അസ്ഗരി, ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണത് എന്ന് പുസ്തകത്തിലൂടെ നമുക്ക് നോക്കാം. യഹ്റുമു ബിൽ ഹദസി ഉമൂറുൻ, ചെറിയ അശുദ്ധി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഹറാമായി തീരും. ഏതൊക്കെയാണവ? മിൻഹാ അസ്വലാത്തു, അതിൽപ്പെട്ടതാണ് ഒന്നാമതായി നമസ്കാരം. ചെറിയ അശുദ്ധിയുള്ള ആളുകൾക്ക് നമസ്കാരം ഹറാമാണ്. അവർ നിസ്കരിച്ചാൽ അവർക്ക് ഹറാമിൻ്റെ ശിക്ഷ ലഭിക്കും. അതുപോലെ തന്നെ വത്തവാഫു, കഅബാലയത്തെ പ്രദക്ഷിണം ചെയ്യൽ, ഇതും ഹറാമാണ്. വുളു ഇല്ലാത്ത ആൾ അഥവാ ചെറിയ അശുദ്ധിയുള്ള ആൾ കഅബാലയത്തെ തവാഫ് ചെയ്യുക എന്നത് ഹറാമാണ്. മൂന്നാമത് വസുജൂദു, സുജൂദും ഹറാമാണ്. നമസ്കാരത്തിലല്ലാതെ തിലാവത്തിൻ്റെ സുജൂദാവാം, അതുപോലെ ശുക്രിൻ്റെ സുജൂദ്, ഇങ്ങനെയുള്ള സുജൂദുകളും വുളു ഇല്ലാത്ത ആളുകൾക്ക് അഥവാ ചെറിയ അശുദ്ധിയുള്ള ആളുകൾക്ക് ഹറാമാണ്. അതോടൊപ്പം വഹംലുൽ മുസ്ഹഫി, മുസ്ഹഫി എടുക്കുക, ഇതും ഹറാമാണ്. മുസ്ഹഫ് എടുക്കുക, മുസ്ഹഫ് എടുക്കുക എന്ന് പറയുന്നത് വലൗബി അലാക്കത്തിഹി, അത് മുസ്ഹഫിൻ്റെ കെട്ടാണെങ്കിലും ശരി. പേജുകൾ പേജുകളായി അടുക്കി അടുക്കി വെച്ച മുസ്ഹഫിൻ്റെ മുകളിൽ കെട്ടിവെച്ചു, എല്ലാ പേജുകളുമായി മുകളിലൊരു കെട്ട് കെട്ടിവെച്ച്, ആ കെട്ടാണെങ്കിലും ശരി, എടുക്കൽ ഹറാമാണ്. ഔഫി സന്ദൂഖിഹി, അതെല്ലാം മുസ്ഹഫിൻ്റെ പെട്ടിയിലായിട്ട് മുസ്ഹഫിനെ ചുമക്കുന്നു. മുസ്ഹഫ് മുസ്ഹഫ് ഇടുന്ന ബോക്സിലാണുള്ളത്, ആ ബോക്സിലായിട്ട് മുസ്ഹഫിനെ ചുമക്കുന്നു എന്നാൽ അതും ഹറാമാണ്. അപ്പോൾ മുസ്ഹഫിനെ അതതിൻ്റെ കെട്ടുകൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ പെട്ടിയിലാണെങ്കിലും ചുമക്കൽ ഹറാമ് തന്നെയാണ്. അടുത്തത് വ മസ്സുഹു, മുസ്ഹഫിനെ സ്പർശിക്കുക, മുസ്ഹഫിനെ തൊടുക, അതും ഹറാമാണ്. തൊടുക എന്ന് പറഞ്ഞത് സവാഉനിൽ മക്തൂബു, അതിൽ ഖുർആനിൻ്റെ വാക്യങ്ങൾ എഴുതപ്പെട്ടതിനെ തൊടുക മാത്രമല്ല, സവാഉൽ മക്തൂബു, ആ എഴുതപ്പെട്ടതും, വ മാബൈനൽ അസ്തുരി, വരികൾക്കിടയിലുള്ള സ്ഥലവും, വൽ ഹവാഷി, വക്കുകളിലുള്ള സ്ഥലവും, വ ജിൽദുഹുൽ മുത്തസിലു ബിഹി, മുസഹഫിനോട് ചേർന്ന് നിൽക്കുന്ന ചട്ടയും, ഇതെല്ലാത്തിനെയും തൊടലും ഹറാമാണ്. അപ്പം മുസഹഫിൽ ഖുർആനിൻ്റെ വാക്യങ്ങളായി എഴുതപ്പെട്ടതിനെ തൊടലും, വരികൾക്കിടയിലുള്ള ഒഴിഞ്ഞു നിൽക്കുന്ന ആ വെള്ളഭാഗത്തെ തൊടലും, അതുപോലെ വക്ക് ഭാഗങ്ങൾ, മുസ്ഹഫിൻ്റെ വക്ക് ഭാഗങ്ങളിൽ തൊടലും, മുസ്ഹഫിൻ്റെ ചെട്ടയെ തൊടലും എല്ലാം ഹറാമാണ്. അതുപോലെ വ നഹ്വു ലറുഫിൻ വ സന്ദൂഖിൻ ഉഇദ്ദ ലഹു വൽ മുസ്ഹഫു ഫീഹി, മുസ്ഹഫ് വെക്കാൻ വേണ്ടി തയ്യാറാക്കപ്പെട്ട പാത്രം അല്ലെങ്കിൽ പെട്ടി, ഇത്തരം പെട്ടികളെ മുസ്ഹഫ് അതിലുണ്ടായിരിക്കെ തൊടൽ ഹറാമാണ്. മുസ്ഹഫ് വെക്കാൻ വേണ്ടി പ്രത്യേകമായി തയ്യാർ ചെയ്തതായ പെട്ടി അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്ത പാത്രങ്ങൾ, ഇവകളെ മുസ്ഹഫ് അതിലുണ്ടായിരിക്കെ അത്തരം വസ്തുക്കളെ തൊടൽ ഹറാമാണ്. ഇത്രയും കാര്യങ്ങളാണ് ചെറിയ അശുദ്ധിയുള്ള ആളുകൾക്ക് ഹറാമാകുന്നത്. ഒന്ന് നമസ്കാരമാണ് നമ്മൾ പറഞ്ഞു, രണ്ട് തവാഫ്, മൂന്ന് സുജൂദ്, നാല് മുസ്ഹഫിനെ ചുമക്കുക, അഞ്ച് മുസ്ഹഫിനെ തൊടുക. അതിലൊക്കെയുള്ള വിശദീകരണങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക.
ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് മുസ്ഹഫിനെ തൊടലാണ് എങ്കിൽ വഖദാ യഹ്റുമു മസ്സു വ ഹംലുമാ കുതിബ ലിദിറാസതിഹി പഠിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി എഴുതപ്പെട്ടതായ ഒന്നിനെ ചുമക്കലും തൊടലും ഹറാമാണ്. പഠിക്കാൻ വേണ്ടി എഴുതിയത് പല ആയത്തന്നെ അത് കേവലം ഒരു ആയത്താണെങ്കിലും ശരി, അങ്ങനെ ആയത്തുകൾ എഴുതിയതായ ഒന്നിനെ തൊടുക, അതേതുപോലെയൊക്കെ ലൗഹിൻ ഒരു പലക പോലെ. അപ്പോൾ ഒരു ബോർഡിലോ മറ്റോ പഠന ആവശ്യത്തിന് വേണ്ടി ഖുർആൻ എഴുതിയിട്ടുണ്ട് എങ്കിൽ ആ ബോർഡിനെ തൊടുക, അതിനെ എടുക്കുക, ഇതെല്ലാം ഹറാമാകും. എന്നാൽ വയഹില്ലു ഹംലുൽ മുസ്ഹഫി ഫീ അംതിഅതിൻ വൽ മുസ്ഹഫു ഗൈറു മക്സൂദിൻ ബിൽ ഹംലി. ഒരുപാട് വസ്തുക്കൾ ഒരാൾ കടയിൽ പോയിട്ട് വാങ്ങി, വീട്ടിലേക്ക് ആവശ്യമായ പല വസ്തുക്കളും വാങ്ങി, ആ കൂട്ടത്തിൽ അദ്ദേഹം മുസ്ഹഫും വച്ചു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വീട്ടു ചുമടുകൾക്ക് ഉള്ളിലായി മുസ്ഹഫും ചുമക്കുന്നുണ്ട്. മുസ്ഹഫ് ചുമക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമല്ല. അങ്ങനെയാണെങ്കിൽ മറ്റു ചിരക്കുകൾക്കുള്ളിലായി മുസ്ഹഫിനെ ചുമക്കാവുന്നതാണ് ശുദ്ധിയില്ലാതെ തന്നെ. വയഹില്ലു ഹംലുൽ മുസ്ഹഫി ഫീ അംതിഅതിൻ, ചിരക്കുകളിലായി മുസ്ഹഫിനെ ചുമക്കൽ അനുവദനീയമാണ്. ഏത് സ്ഥിതിയിൽ? വൽ മുസ്ഹഫു ഗൈറു മക്സൂദിൻ ബിൽ ഹംലി, ഈ ചുമക്കൽ കൊണ്ട് മുസ്ഹഫ് ഉദ്ദേശമല്ല. അങ്ങനെയാണെങ്കിൽ മുസ്ഹഫ് ചുമക്കാവുന്നതാണ്. അതുപോലെ വ ഹംലു കുതുബി ഫിഖ്ഹിൻ വ ഹദീസിൻ വ തഫ്സീരിൻ ഫീഹ ഖുർആനുൻ, ഖുർആനുള്ളതായ ഫിഖ് ഗ്രന്ഥങ്ങൾ, ഹദീസ് ഗ്രന്ഥങ്ങൾ, തഫ്സീർ ഗ്രന്ഥങ്ങൾ എന്നിവ ചുമക്കലും അനുവദനീയമാണ്. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന നൂറുൽ ബസർ പോലെയുള്ള കിതാബ്, ഇത് ഫിഖ്ഹിൻ്റെ കിതാബാണ്. ഇതിൽ ചിലപ്പോൾ ചില ആയത്തുകൾ ഉണ്ടാകും. അതുപോലെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ആയത്തുകൾ വന്നേക്കാം, തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിലും ആയത്തുകളുണ്ട്. ഇപ്പം ഇത്തരം ഗ്രന്ഥങ്ങൾ, അതിലൊക്കെ ആയത്തുകളുണ്ടല്ലോ, ഖുർആനിൻ്റെ വാക്യങ്ങൾ അതിലുണ്ട്, അതിനെ നമുക്ക് വുളു ഇല്ലാതെ തന്നെ എടുക്കാവുന്നതാണ്. പക്ഷേ അവിടെ ശ്രദ്ധിക്കണം, ഒരു ഉപാധിയുണ്ട്, ബിഷർത്തി അയ്യക്കൂന ഗൈറുൽ ഖുർആനി അക്സറ, ആ ഗ്രന്ഥത്തിൽ ഖുർആനല്ലാത്ത വാക്യങ്ങളായിരിക്കണം കൂടുതലായി ഉണ്ടാവേണ്ടത്. ഇപ്പോൾ നമ്മുടെ നൂറുൽ ബസറിലൊക്കെ എപ്പോഴെങ്കിലും ഒരായത്തുണ്ടെങ്കിൽ തന്നെ അതല്ലാത്ത വാക്യങ്ങളാണ് കൂടുതലും ഉള്ളത്, ഖുർആനിൻ്റെ ആയത്ത് വളരെ കുറച്ചായിരിക്കും. ഈ രൂപത്തിൽ ഖുർആനിനേക്കാളും കൂടുതൽ മറ്റുള്ളവയാവണം എന്ന് ഷർത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ശുദ്ധിയില്ലാതെ തന്നെ ഇത്തരം കിതാബുകൾ എടുക്കാവുന്നതാണ്. അതുപോലെ വകതിരിവുള്ളതായ ചെറിയ അശുദ്ധിയുള്ള ചെറിയ കുട്ടികൾ പഠന ആവശ്യത്തിന് വേണ്ടി അവർ സ്വന്തമായി മുസ്ഹഫ് എടുക്കുന്നതോ മുസ്ഹഫിൽ തൊടുന്നതോ ഉസ്താദുമാർ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മുസ്ഹഫിനെ അവരിലേക്ക് ചുമന്നു കൊണ്ടുപോകുന്നതോ ഒന്നും പ്രശ്നമില്ല, അതിൽ നിന്ന് അവരെ തടയപ്പെടേണ്ടതുമില്ല. വലാ യുംനഉ സബിയുൽ മുമയ്യിസുൽ മുഹദ്ദിസു, അശുദ്ധിക്കാരനായ വകതിരിവുള്ള കുട്ടിയെ തടയപ്പെടരുത്. അശുദ്ധി എന്നത് വലവു ജുനുബൻ, അവൻ വലിയ അശുദ്ധിയുള്ളവൻ തന്നെയാണെങ്കിലും ശരി. അപ്പോൾ വലിയ അശുദ്ധി തന്നെ ഉണ്ടെങ്കിലും വകതിരിവുള്ള ചെറിയ കുട്ടികൾക്ക് തടയപ്പെടരുത്. ഹംല നഹ്വി മുസ്ഹഫിൻ, മുസ്ഹഫ് പോലോത്തതിനെ ചുമക്കുക, അവർ മുസ്ഹഫ് എടുക്കുന്നതിന് അവർക്ക് തടയപ്പെടരുത്. അതുപോലെ വ മസ്സഹു, അവർ മുസ്ഹഫിനെ സ്പർശിക്കുന്നതിനെ തൊട്ടും അവരെ തടയരുത്. എന്തിനാണ് അവർ മുസ്ഹഫ് എടുക്കുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് അവർ മുസ്ഹഫ് തൊടുന്നത്? ലി ഹാജതി തഅല്ലുമിഹി, അത് പഠിക്കുന്ന ആവശ്യത്തിന് വേണ്ടി. അപ്പോൾ ഖുർആൻ പഠിക്കാനാണ് അവരെടുക്കുന്നത്, എന്നാൽ അവരെ തടയാൻ പാടില്ല. അതുപോലെ വ വസീലത്തിഹി, പഠനത്തിനിക്ക് വസീലയാക്കാൻ വേണ്ടി, മാധ്യമമാക്കാൻ വേണ്ടിയാണ് അവരെടുക്കുന്നത്. എങ്ങനെയാണ് അവർ ഇതിനെ പഠനത്തിന് മാധ്യമമാക്കുന്നത്? കഹംലിഹി ലിൽ മക്തബി, പാഠശാലകളിലേക്ക് മുസ്ഹഫിനെ ചുമക്കുന്നത് പോലെ. വല്ലിത്തിയാനി ബിഹി ലിൽ മുഅല്ലിമി, അതിനെ മുഅല്ലിമിലേക്ക് കൊണ്ടുപോകുന്നതും പോലെ. എന്തിനു വേണ്ടി? ലിയുഅല്ലിമഹു മിൻഹു, ആ ഗുരുനാഥർ അതിൽ നിന്ന് ഇവനെ പഠിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഇവർ സ്വയം പഠിക്കാനല്ല എടുക്കുന്നത്, പിന്നെ അവരുടെ മുഅല്ലിമുകൾ, ഉസ്താദുമാർ ഈ മുസ്ഹഫ് നോക്കിയിട്ട് അവരെ പഠിപ്പിക്കും. അതിന് വേണ്ടിയിട്ടായാലും കുട്ടികൾക്ക് ചെറിയ അശുദ്ധിയോടുകൂടെ തന്നെ മുസ്ഹഫ് എടുക്കാവുന്നതും അതിനെ തൊടാവുന്നതുമാണ്. എന്നാൽ വകതിരിവെത്താത്തതായ ആളുകളെ
മുസഹഫ് തൊടുന്നതിൽ നിന്നും ചുമക്കുന്നതിൽ നിന്നുമൊക്കെ തടയപ്പെടണം. വകതിരിവെത്താത്ത ആളുകൾക്ക് മുസഹഫ് സൗകര്യം ചെയ്തു കൊടുക്കൽ ഹറാമാണ്. അവർക്കത് എടുത്ത് കളിക്കാൻ പറ്റുന്ന രീതിയിൽ വെക്കുക, അവർക്കെടുത്ത് പെരുമാറാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വെക്കുക എന്നൊക്കെ പറയുന്നത് ഹറാമാണ്. വയഹ്റുമു തംകീനു ഗൈരിൽ മുമയ്യിസി, വകതിരിവെത്താത്ത കുട്ടികൾക്ക് സൗകര്യപ്പെടുത്തൽ ഹറാമാണ്. മിൻ നഹ്വി മുസ്ഹഫിൻ, മുസ്ഹഫ് പോലത്തതിൽ സൗകര്യം ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് ഹറാമാണ്. വലവു ബഅല ആയത്തിൻ, അതൊരായത്തിൻ്റെ അല്പം, ഒരു ഖുർആനിൻ്റെ പേജ് ചീന്തിയ ഒരു കഷ്ണമാണെങ്കിലും ശരി, ഒരല്പ ഭാഗമാണെങ്കിലും ശരി, അത്തരത്തിൽ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കൽ ഹറാമാണ്. ഇനി വലവു ഖാഫ അലൽ മുസ്ഹഫി, മുസ്ഹഫിൻ്റെ മേൽ ഒരാൾ പേടിച്ചാൽ, മിൻ ഉർക്കിൻ, അത് മുങ്ങി നശിക്കും എന്നൊരാൾ പേടിച്ചു. അപ്പം മുസ്ഹഫ് മുങ്ങി നശിക്കും എന്നൊരാൾ പേടിച്ചു. ഔ ഹർക്കിൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞ് ഇല്ലാതെയാവും എന്നൊരാൾ പേടിച്ചു. ഔ വുഖൂഇൻ ഫീ യദി കാഫിരിൻ, അല്ലെങ്കിൽ ഒരു അമുസ്ലിമിൻ്റെ കയ്യിൽ അത് സംഭവിക്കുമെന്നൊരാൾ പേടിച്ചു. ഔ നജാസത്തിൻ, അല്ലെങ്കിൽ അത് നജസിൽ സംഭവിക്കുമെന്ന് പേടിച്ചു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് വുളു ഇല്ല. അങ്ങനെ വുളു ഉണ്ടാക്കിയിട്ടൊക്കെ വന്നാൽ അതൊന്നിരിക്കൽ കത്തി നശിക്കും, അല്ലെങ്കിൽ അത് മുങ്ങി നശിക്കും, അല്ലെങ്കിൽ ഒരു കാഫിറിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ഒരു നജസിലോ സംഭവിക്കും എന്ന് ഭയപ്പെട്ടാൽ വജബ അലൈഹി അഖ്ദുഹു മഅൽ ഹദസി, അശുദ്ധിയോടുകൂടെ തന്നെ അതിനവൻ എടുക്കൽ നിർബന്ധമാണ്. കാരണം അവനിവിടെ ശുദ്ധിയാകാൻ വേണ്ടി പോയാൽ ഇത്തരത്തിൽ വലിയ നാശത്തിലേക്ക്, വലിയ ഗൗരവമായ വിഷയത്തിലേക്ക് ഇത് പോയിപ്പെടും. അതുകൊണ്ട് അതിനവിടെ നിൽക്കേണ്ടതില്ല, അവൻ അതിനെ എടുക്കൽ നിർബന്ധമാണ്. എപ്പോൾ ഇല്ലം യജിദ് മുസ്തൗദഅൻ, അതിനെ സൂക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലം എത്തിച്ചിട്ടില്ലെങ്കിൽ, സൂക്ഷിക്കപ്പെടാവുന്ന ഒരു സ്ഥലം എത്തിച്ചിട്ടില്ലെങ്കിലാണ് ഈ രൂപത്തിൽ അവന് നിർബന്ധമാവുക. എങ്കിലും വലാക്കിൻ തയമ്മമ, ഇൻ കദുറ അലൈഹി, എങ്കിലും അവന് കഴിയുമെങ്കിൽ, ഒരു തയമ്മമെങ്കിലും അവനെടുക്കൽ നിർബന്ധമാണ്. ഇനി വയഹ്റുമു മദ്ദു രിജ്ലി ലിൽ മുസ്ഹഫി, മുസ്ഹഫിലേക്ക് കാല് നീട്ടൽ ഹറാമാണ്. മാലം യകുൻ അലാ മുർതഫിഇൻ, മുസ്ഹഫ് ഉയരത്തിൻ്റെ മേൽ ആകാതിരിക്കുമ്പോൾ. അപ്പം മുസ്ഹഫ് കുറേ മേലെയാണ്, ഇവൻ താഴെയാണ് ഇരിക്കുന്നത്, എന്നാൽ കാല് നീട്ടുന്നതിന് ബുദ്ധിമുട്ടില്ല. അല്ലാതെ മുസ്ഹഫ് നേരെ മുമ്പിലുണ്ടായിരിക്കെ അതിലേക്ക് കാല് നീട്ടൽ ഹറാമാണ്. അതുപോലെ വതംസീഖുഹു അബസൻ, അനാവശ്യമായി മുസ്ഹഫിനെ പിച്ചു ചീന്തി കളയുക എന്നതും വലിയ കുറ്റകരമാണ്, ഹറാമാണ്. ഇത്രയുമാണ് ഇന്നത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമ്മളിതുവരെ പഠിച്ച മൊത്തം വിഷയങ്ങൾ ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളായിരുന്നു. അതിൽ നമ്മൾ ഒന്നാമതായി പറഞ്ഞത് നമസ്കാരമാണ്, രണ്ടാമത് നമ്മൾ പറഞ്ഞത് തവാഫാണ്, പിന്നീട് സുജൂദ്, അതുപോലെ മുസ്ഹഫിനെ ചുമക്കുക, മുസ്ഹഫിനെ തൊടുക, എന്നിട്ട് മുസ്ഹഫിനെ തൊടുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് നമ്മളിവിടെ നടത്തിയത്. ആ ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.